അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മാഈൻ, അമ്മാ ബഅദ്. വിശുദ്ധമായ ഖുർആൻ വിശ്വാസികൾ എടുക്കുന്ന രണ്ട് രീതിയെക്കുറിച്ചും വിശുദ്ധ ഖുർആനിൻ്റെ പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്ന ധാർമ്മികതയെക്കുറിച്ചും അത് നിരുത്സാഹപ്പെടുത്തുന്ന അധാർമ്മികതയെക്കുറിച്ചുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം സംസാരിക്കുകയുണ്ടായി. അത്രയും പവിത്രമായ പ്രമേയങ്ങൾ ഉൾക്കൊള്ളുന്നതിനാൽ തന്നെ വിശുദ്ധമായ ഖുർആനാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ഭരണഘടന. ഇസ്ലാം എന്നത് സമ്പൂർണമായ ഒരു ജീവിത പദ്ധതിയാണ്. ഇസ്ലാമിൻ്റെ 5 അടിസ്ഥാന ശിലകൾ പരിശോധിക്കുമ്പോൾ അത് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുകയും ചെയ്യും. അഥവാ ഇസ്ലാം കാര്യങ്ങൾ എന്ന് നമ്മൾ പറയുന്ന 5 കാര്യങ്ങൾ, അതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ശിലകളാകുന്ന 5 എണ്ണം. ആ 5 കാര്യങ്ങളിലെ ഓരോന്നും ശാസ്ത്രീയമായി നാം വിശകലനം ചെയ്യുമ്പോൾ ഇസ്ലാമിൻ്റെ സമ്പൂർണമായ ജീവിത പദ്ധതി നമുക്ക് ബോധ്യപ്പെടും. ഒന്നാമത്തേത്, അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ. ഇതാണ് ഒരു വിശ്വാസി ആദ്യമായി നിർബന്ധമായും പറയേണ്ട 2 വചനങ്ങൾ, അഥവാ തൗഹീദിൻ്റെ വചനം, ഏകദൈവ വിശ്വാസത്തിൻ്റെ ആഹ്വാനം. ഇതൊരു വിശ്വാസി ഉരുവിടുന്നതിലോടുകൂടെ, പ്രഖ്യാപിക്കുന്നതോടുകൂടെ അവൻ്റെ മനസ്സ്, അവൻ്റെ ആത്മീയത, ഇത് രണ്ടും വളരെ ക്ലിയറായി മാനസികമായി ആത്മീയമായി അവൻ ഉഷാറായി. അത് കഴിഞ്ഞ് മനസ്സിനെ ശുചീകരിച്ചെടുത്ത ഒരാൾ, അയാൾ നോമ്പും നിസ്കാരവും നിർവഹിക്കപ്പെടുമ്പോൾ, 5 വക്കത്ത് നിസ്കരിക്കുക, റമദാൻ മാസത്തിൽ നോമ്പെടുക്കുക, ഇത് നിർവഹിക്കപ്പെടുമ്പോൾ, ഇതാണ് മറ്റു 2 കാര്യങ്ങൾ, അവൻ ആത്മീയമായും ആരോഗ്യപരമായും സംശുദ്ധനായിത്തീരുന്നു. തൗഹീദിലൂടെ, തൗഹീദിൻ്റെ പ്രഖ്യാപനത്തിലൂടെ ഒരു മനുഷ്യൻ മാനസികമായ ദുശ്ചിന്തകളിൽ നിന്ന് മുക്തനായി വരുന്നു. അത് കഴിഞ്ഞിട്ട് നിസ്കാരവും നോമ്പും എന്ന ഇസ്ലാമിൻ്റെ 5 സ്തംഭങ്ങളിലെ 2-3 കാര്യങ്ങളെടുക്കുന്നതിലൂടെ അവൻ ആരോഗ്യപരമായും ആത്മീയപരമായും നന്നാവുന്നു, സംസ്കാരമുള്ളവനായി മാറുന്നു. അതേപോലെ തന്നെ ഹജ്ജ്. ഹജ്ജ് എന്നത് ഒരു സാമൂഹിക ഐക്യത്തെ കെട്ടിപ്പടുക്കുന്നു. സക്കാത്ത്, അതൊരു ഭദ്രമായ സമ്പൽ വ്യവസ്ഥിതിയെ മുന്നോട്ട് വെക്കുന്നു. ഈ 5 ശിലകളും വളരെ കൃത്യമായി കൊണ്ടാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ, 5 ശിലകൾ ഇസ്ലാം കാര്യങ്ങൾ എന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതിലേറ്റവും ശ്രദ്ധേയമാണ് സക്കാത്ത് എന്നത്. സാമ്പത്തികമായി കഴിവുള്ളവർ നിശ്ചിത സമയവും നിശ്ചിത കണക്കും എണ്ണവും ഉണ്ടായാൽ, സംഖ്യയും ഉണ്ടായാൽ ഏതാനും വസ്തുക്കളിൽ സമ്പന്നൻ്റെ അവകാശങ്ങളിൽ നിന്ന് പാവപ്പെട്ടവന് വകവെച്ച് കൊടുക്കുന്നതാണ് സക്കാത്തിൻ്റെ രീതി. ഇസ്ലാമിൻ്റെ സമ്പൽ വ്യവസ്ഥ ശ്രദ്ധയാകർഷിക്കപ്പെടുന്നതും സക്കാത്ത് എന്ന് പറയുന്ന പരിശുദ്ധമായ ഒരു പദ്ധതിയിലൂടെയാണ്. ലോകത്ത് നമുക്കറിയാം പ്രധാനമായും 4 സാമ്പത്തിക വ്യവസ്ഥകളാണ് നിലവിലുള്ളത്. 1, ക്യാപിറ്റലിസം.
ഏത് വിധേനയും പണമുണ്ടാക്കി സമ്പന്നൻ വീണ്ടും തടിച്ചു കൊഴുക്കുക എന്ന ക്യാപിറ്റലിസം, അത് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്ന് വെച്ചാൽ അതിനെ ആളുകൾ അംഗീകരിക്കുന്നില്ല. രണ്ടാമത്തേത്, ദരിദ്ര സമ്പത്ത് മുഴുവനും ദരിദ്രനിലേക്ക് മാത്രം ചുരുക്കുന്ന, അവനിലേക്ക് മാത്രം ശ്രദ്ധിക്കുന്ന കമ്മ്യൂണിസം, അതിന് ലോകത്ത് നിലനിൽപ്പില്ലാതെ തകർന്നടിഞ്ഞു പോയി. മറ്റൊന്നാണ് ദരിദ്രനെ വീണ്ടും ദരിദ്രനാക്കുകയും ഒരു മുഴം കയറിലോ കയത്തിലോ അവസാനിപ്പിക്കുന്ന, ജീവിത ചുറ്റുപാടിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന പലിശാധിഷ്ഠിത സമ്പൽ വ്യവസ്ഥിതി. ഇതും മനുഷ്യന് ഗുണമല്ല. ഇങ്ങനെ തുടങ്ങിയ സമ്പൽ വ്യവസ്ഥകളൊക്കെ തകർന്നടിഞ്ഞപ്പോൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഇക്കോണമി അത് വളരെ കൃത്യമായി ശാസ്ത്രീയമായി ഇന്നും നിലനിൽക്കുന്നു. അതിൻ്റെ കാരണം എന്താ? ഇസ്ലാമിലെ സക്കാത്ത് സംവിധാനം തന്നെയാണ്. പണമുള്ളവൻ ഇല്ലാത്തവന് ഉള്ളവൻ്റെ പണത്തിൻ്റെ 2.5% നിർബന്ധമായും സക്കാത്ത് കൊടുക്കണം. ആ സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ ഇമാമിന്, ഇസ്ലാമിക രാജ്യങ്ങളിലെ ഭരണാധികാരിക്ക് നിർബന്ധ ബുദ്ധ്യ അവനിൽ നിന്ന് അത് പിരിച്ചെടുക്കാനുള്ള അനുമതിയുമുണ്ട്. ഇതാണ് ഇസ്ലാമിൻ്റെ സമ്പൽ വ്യവസ്ഥ ലോകത്ത് നിലനിൽക്കാനുള്ള കാരണം. സക്കാത്ത് എന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യങ്ങളിലൊന്നാണ്. അത് നിഷേധിക്കുന്നവനെക്കുറിച്ച് അവൻ മുസ്ലിമല്ല എന്നാണ് വിശുദ്ധമായ ഖുർആനിൻ്റെ പ്രഖ്യാപനം. ഖുർആൻ പറഞ്ഞില്ലേ, ഫഇൻ താബു, അവർ തൗബ ചെയ്ത് മടങ്ങിയാൽ. സൂറത്ത് തൗബയിലാണ് പറയുന്നത്. അതേപോലെ അഖാമുസ്സലാത്ത, അവർ നിസ്കാരം നിലനിർത്തുകയും ചെയ്താൽ. വആതുസ്സകാത്ത, സക്കാത്ത് നിർബന്ധവിഹിതമായ സമ്പത്തിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കുകയും ചെയ്താൽ. ഫഇഖ്വാനുക്കും ഫിദ്ദീൻ, അവർ നിങ്ങളുടെ മതത്തിലെ സഹോദരന്മാരാണ്, അല്ലെങ്കിലോ മുസ്ലിമീങ്ങളല്ല എന്നർത്ഥം. അപ്പോൾ ഈ ആയത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് പറഞ്ഞത് വആതുസ്സകാത്ത, സക്കാത്ത് കൊടുത്തു വിട്ടുകയും ചെയ്താൽ, തൗബ ചെയ്ത് നിസ്കരിച്ച് സക്കാത്ത് കൊടുത്തു വിട്ടുകയും ചെയ്താൽ. ഫഇഖ്വാനുക്കും ഫിദ്ദീൻ, അതാണ് സക്കാത്തിൻ്റെ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. എല്ലാ വസ്തുക്കൾക്കും സക്കാത്തുണ്ട്, ശരീരത്തിനും സക്കാത്തുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരവും സമ്പത്തുമെല്ലാം ദീനിന് ആവശ്യമുണ്ട് എന്നർത്ഥം. എല്ലാ വസ്തുക്കൾക്കും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാം കൽപ്പിക്കുന്ന ഏതാനും ചിലതു മാത്ര. എന്നാലോ നിർബന്ധമല്ലെങ്കിലും ഐച്ഛികമായി നൽകേണ്ടതുകൂടെ ആ കൂട്ടത്തിലുണ്ട്. അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹസ്തറ മിനൽ മുഅ്മിനീന അംഫുസഹും വ അംവാലഹും. ഇന്നല്ലാഹസ്തറ മിനൽ മുഅ്മിനീന, അല്ലാഹു തആല മുഅ്മിനീങ്ങളിൽ നിന്ന് വിലക്ക് വാങ്ങിയിരിക്കുന്നു. അംഫുസഹും വ അംവാലഹും, അവരുടെ ശരീരങ്ങളെയും അവരുടെ സമ്പത്തിനെയും വിലക്ക് വാങ്ങിയിരിക്കുന്നു. പകരമെന്താ? ബി അന്നലഹുമുൽ ജന്ന, അവർക്ക് പകരം കൊടുക്കുന്നത് സ്വർഗമാണ്. അപ്പൊ സമ്പത്ത് ഓരോ മുസ്ലിമും അള്ളാഹുവിന് വിറ്റിരിക്കുകയാണ്. അതേപോലെ തന്നെ സ്വശരീരങ്ങൾ ഓരോ വിശ്വാസിയും അള്ളാഹുവിന് വിറ്റിരിക്കുന്നു, അത് അള്ളാഹു വാങ്ങിയിരിക്കുന്നു. എന്താണ് പ്രത്യോപകാരം? ബിയന്നലഹുമുൽ ജന്ന, സ്വർഗം അവർക്ക് നമ്മൾ പ്രതിഫലമായി നൽകുന്നു. അപ്പം അതിനൊരു വിശ്വാസിയുടെ സമ്പത്ത് അള്ളാഹുവിനെ കൈമാറേണ്ടതുണ്ട്. അതാണ് വിശുദ്ധമായ സക്കാത്ത്. നിസ്കാരത്തെക്കുറിച്ച് പറയുന്നിടത്തൊക്കെ ഓരോ വിശ്വാസിയും 5 തവണ പള്ളിയിൽ പോയോ സ്വകാര്യമായോ ഒക്കെ നിർവഹിക്കപ്പെടുന്ന നിസ്കാരം അതൊരു മുസ്ലിമിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ആ നിസ്കാരത്തിന് വിശ്വാസി നൽകുന്ന പ്രാധാന്യം എത്രയാണോ അത്രയോ അതിനേക്കാളോ പ്രാധാന്യം നൽകേണ്ടതാണ് സമ്പത്തിൻ്റെ സക്കാത്ത്. അതുകൊണ്ടാണ് ഖുർആൻ
സക്കാത്തിനെ നിസ്കാരത്തെ പറ്റി പറയുന്നിടത്തൊക്കെ സക്കാത്ത് കൊടുക്കാനും കൽപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ബഖറയിൽ പറയുന്നു, വഅഖീമുസ്സലാത്ത വആതുസ്സക്കാത്ത വർകഉ മഅറാകിഈൻ. വിശുദ്ധ ഖുർആൻ പറയുന്നു, വഅഖീമുസ്സലാത്ത, നിങ്ങൾ നിസ്കാരം നിലനിർത്തണം. വആതുസ്സക്കാത്ത, നിങ്ങൾ സക്കാത്ത് കൊടുത്തു വിട്ടുകയും വേണം. വർക്കഉ മഅറാകിഈൻ, നിങ്ങൾ സംഘമായിട്ട് നിസ്കരിച്ചോളൂ. ഖുർആനിൻ്റെ പ്രഖ്യാപനമാണ്. ഒരു മുസ്ലിം തെറ്റിദ്ധരിച്ചതുപോലെ നിസ്കരിക്കുക, ജപമാലയെടുത്ത് തസ്ബീഹ് ചൊല്ലുക, ദിക്ർ ചൊല്ലുക, കഴിയുമ്പോൾ കഅബാലയത്തിങ്ങൾ ചെന്ന് പേരിന് വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ അല്ലാതെയോ ഹജ്ജും ഉംറയും ചെയ്യുക എന്നതുകൊണ്ട് മാത്രം പരിപൂർണമായി ഈ മതത്തിൻ്റെ ബൗണ്ടറിയിൽ പ്രവേശിക്കാനാവില്ല. ഖുർആൻ പറഞ്ഞില്ലേ, വാത്തൗസക്കാത്ത ഫീഹ്വാനുക്കും ഫിദ്ദീൻ, സക്കാത്തും കൂടെ കൊടുത്തു വിട്ടുമ്പോഴാണ് അവർ ദീനിലെ നിങ്ങളുടെ സഹോദരന്മാരായി മാറുന്നത്. വിശുദ്ധ ഖുർആൻ സക്കാത്തിന് അത്രയും പ്രാധാന്യങ്ങൾ നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ 30 തവണ സക്കാത്തിനെ കുറിച്ച് വ്യക്തമായ പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. വ്യക്തമായി സക്കാത്തിനെക്കുറിച്ച് 30 സ്ഥലങ്ങളിൽ പരാമർശിക്കപ്പെടുന്നു. 80 തവണ പരോക്ഷമായും വിശുദ്ധ ഖുർആനിൽ സക്കാത്തിനെക്കുറിച്ച് സംവദിക്കുന്നു. എന്തിനാ ഒരു വിഷയത്തെ ഇത്രയും ആധിക്യത്തോടുകൂടെയുള്ള പരാമർശങ്ങൾ വരാനുള്ള കാരണം ആ വിഷയത്തിൻ്റെ ഗൗരവമാണ് അത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വിശ്വാസിയും അവന് അള്ളാഹു നൽകിയ സമ്പത്ത്, അനുഗ്രഹമായി കിട്ടിയ സമ്പത്ത്, അതിൽ നിന്ന് ചിലവഴിക്കണം എന്നൊരു നിർബന്ധ ബുദ്ധി ഇസ്ലാം മുന്നോട്ട് വെക്കുന്നു. സമ്പത്തിൻ്റെ യഥാർത്ഥ ഉടമ അള്ളാഹുവാണ്. ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാട്. അള്ളാഹു പറഞ്ഞില്ലേ, വലില്ലാഹി മുൽക്കു സമാവാത്തി വൽ അർളി വമാ ബൈനഹുമ, വലില്ലാഹി മുൽക്കു സമാവാത്തി വൽ അർളി വമാ ബൈനഹുമ, ആകാശഭൂമികളിലും അതിനിടയിലുമുള്ള മുഴുവൻത്തിൻ്റെയും അധികാരം അള്ളാഹുവിനാണ്. യഖ്ലുഖു മാ യശാഉ വല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഇനിയും സൃഷ്ടിക്കുന്നതാണ്. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഉടമസ്ഥതയിലെന്ന് ഭൗതിക അധികാര കേന്ദ്രങ്ങൾ ഒപ്പുവെച്ച് തരുന്ന സ്ഥലങ്ങളുടെ ഉടമാവകാശം യഥാർത്ഥത്തിൽ ഒരാധാരത്തിലൊതുങ്ങി നമ്മുടേതാവുന്നില്ല. അതിൻ്റെ അവകാശി, അത് നൽകിയ രാജാതിരാജനായ അള്ളാഹു മാത്രമാണ്. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറയുന്നു, നമ്മുടേത് സ്വന്തമെന്ന് നമ്മൾ കരുതുന്നത് പലതും നമ്മുടേതല്ലായിരുന്നു ഒരു കാലത്ത്. നമുക്ക് അനന്തരമായി കിട്ടിയ സ്വത്ത്, ആ സ്വത്ത് ഇന്നലെ മറ്റൊരാളുടേതായിരുന്നു. അയാളുടെ വിയോഗശേഷം, മരണശേഷം അത് നമ്മുടേതായി മാറിയതാണ്. ഇനി നാം അധ്വാനിച്ചുണ്ടാക്കിയതാണെങ്കിൽ പോലും നാളെ നമ്മുടെ കണ്ണടയുമ്പോൾ നമ്മുടെ വിയോഗാനന്തരം ആ സ്വത്തിൻ്റെ അവകാശി മറ്റൊരാളായി മാറുന്നു. ഞാൻ പൂർവീക പിതാവിൽ നിന്ന്, പിതാക്കന്മാരിൽ നിന്ന് അനന്തരമായി ഉണ്ടാക്കിയതല്ല കിട്ടിയതല്ലെന്ന് വാദിക്കുന്നവനും അവൻ്റെ വിയോഗാനന്തരം അവൻ്റേതെന്ന് വാദിക്കുന്നവൻ്റെ സ്വത്ത് കൈമാറേണ്ടത് മറ്റു ചില അവകാശികൾക്കാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ഇന്നൽ അർള ലില്ലാ, ഭൂമി മുഴുവനും അള്ളാഹുവിൻ്റെ അധികാരപരിധിയിലുള്ളതാണ്. ഭൂമി മുഴുവനും അള്ളാഹുവിൻ്റെ അധികാരപരിധിയിലുള്ളതാണ്. യൂരിസുഹാ മൻ യശാ, അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അത് അനന്തരമായി കൊടുക്കും. വല്ലാഖിബത്തുൽ മുത്തഖീൻ, എല്ലാ സമയത്തും നമ്മൾ മനസ്സിലാക്കേണ്ടത് തഖ്വ ആർക്കാണോ ഉള്ളത് അവർക്ക് മാത്രമേ അന്തിമ വിജയമുള്ളൂ എന്നാണ്. അപ്പോൾ സ്വത്തിൻ്റെ അവകാശി, നാം ഉപയോഗിക്കുന്ന സ്വത്തിൻ്റെ അവകാശി ഒരു കാലത്ത് നമ്മളായിരുന്നില്ല. ഇനി നമ്മുടെ വിയോഗാനന്തരം ആ സ്വത്തിൻ്റെ അവകാശവും നമുക്കല്ല, അത് മറ്റു പരലിലേക്കുമായി പോകുന്നു. ഇതാണ് വലില്ല ഇന്നല്ല ലില്ല,
ഭൂമിയും അതിലുള്ളത് മുഴുവനും അള്ളാഹുവിൻ്റേതു മാത്രമാണ്. യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദിഹി, അത് അള്ളാഹു ഉദ്ദേശിക്കുന്ന അവൻ്റെ അടിമകൾക്ക് നിങ്ങളുടെ അനന്തരമായി കൊടുക്കും. വല്ലാഖിബത്തുൽ മുത്തഖീൻ എന്നിതാണ്. സമ്പത്ത് തന്ന റബ്ബ് അതെങ്ങനെ വ്യയം ചെയ്യണമെന്നും നമ്മോട് പറയുന്നുണ്ട്, അതെങ്ങനെ ചെലവഴിക്കണം എന്നും കൂടെ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ആ രീതിയിലേ നമുക്കത് ചെലവഴിക്കാൻ പറ്റുകയുള്ളൂ. നാം മറ്റൊരാളുടെ വാഹനം റെൻറ്റിനെടുത്ത് ഓടിക്കുമ്പോൾ ആ വാഹനത്തിൻ്റെ ഓണർഷിപ്പ് ഉള്ളയാൾ അയാളുടെ അയാൾ വെക്കുന്ന ഡിമാൻഡുകൾ പൂർണ്ണമായും പാലിക്കാൻ നാം ബാധ്യസ്ഥരാണ്. ആ വാഹനം നമുക്ക് തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. അപ്പോഴേ നമ്മൾ അയാളോട് കൂറു പുലർത്തിയവനാവുകയുള്ളൂ. അല്ലെങ്കിൽ അയാൾ ശാസിക്കപ്പെടാൻ, അയാളുടെ ശാസനം കിട്ടാൻ നമുക്ക് സാഹചര്യമൊരുക്കപ്പെടും. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഒരു ഹദീസ്, അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി തങ്ങൾ പറഞ്ഞു, ലാ തസൂലു ഖദമ ഇബ്നു ആദം യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ മനുഷ്യൻ്റെ ഇരുകാലുകളും ചലിപ്പിക്കാൻ കഴിയില്ല. മിന്നന്തി റബ്ബിഹി, അള്ളാഹുവിൻ്റെ അരികിൽ നിന്ന് അവന് മുന്നോട്ട് പോവാൻ കഴിയില്ല. ഹത്ത യുസ്അല അൻ ഖംസിൻ, അഞ്ചു കാര്യങ്ങളെക്കുറിച്ച് അവൻ മറുപടി പറയാതെ, അവൻ ചോദിക്കപ്പെടാതെ, എന്ന് വെച്ചാൽ ചോദ്യങ്ങൾ വരുമ്പോൾ കൃത്യമായി മറുപടി പറയാതെ അവനവൻ്റെ കാൽപാദങ്ങൾ ചലിപ്പിക്കാൻ കഴിയില്ല. ഏതാണ് അഞ്ച് കാര്യം? ഒന്ന്, അൻ ഉംദിഹി ഫീ മാഫ്ന, അവൻ്റെ ആയുസ്സിനെക്കുറിച്ച് അള്ളാഹു ചോദിക്കും. ഫീ മാഫ്ന, ആയുസ് അവൻ ഏതിലായിട്ടാണ് നശിപ്പിച്ച് കളഞ്ഞത് എന്നത്, 60 70 അതിൽ കൂടുതലോ അതിൽ കുറവോ ആയുസ് തന്നിട്ട് ജീവിതത്തിൻ്റെ സിംഹഭാഗവും ആരോഗ്യവാനായി നിന്നെ നിലനിർത്തിയിട്ട് എന്തിനു വേണ്ടി ഏറ്റവും മൂല്യവത്തായ സമയം നീ ചെലവഴിച്ചു? ഓരോ സെക്കൻഡും സെക്കൻഡ് സൂചിയുടെ സ്പീഡിൽ ഓടിപ്പോകുമ്പോൾ ഒരിക്കലും തിരിച്ചു കിട്ടാനാവാത്ത നിധി, ടൈം, അത് നീ എന്തിനു വേസ്റ്റാക്കി? എന്ത് വിഷയത്തിൽ നീ ചിലവാക്കി? ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നതുവരെ ഓരോ മുസ്ലിമിനും അവൻ്റെ പാദങ്ങൾ ചലിപ്പിക്കാൻ കഴിയില്ല. രണ്ടാമത് പറഞ്ഞു, വൻ ഷബാബിഹി ഫീ മാബില, അവൻ്റെ എല്ലാത്തിനും ഊർജം പകരുന്ന ജീവിതത്തിൻ്റെ യൗവനം, യുവത്വം, ആ യുവത്വത്തെ നീ എന്തിനു നശിപ്പിച്ചു? വമാലിഹി മിൻ ഐനക്ക് തസബാവ ഫീ മാൻഫഖ, അവൻ്റെ സമ്പത്തിനെ കുറിച്ചും ചോദ്യം വരും. മിൻ ഐനക്ക് തസബ, ആ സമ്പത്ത് വന്ന സോഴ്സ് ഏതാണ്, അതിനെ എവിടെ നിന്നാണ് നീ സമ്പാദിച്ചത്? നിഷിദ്ധമായ മാർഗത്തിലൂടെയാണോ, അല്ല അനുവദിക്കപ്പെടുന്ന മാർഗത്തിലൂടെയാണോ? ഇതിനെക്കുറിച്ച് നാളെ റബ്ബിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. പോരാ വഫീ മഅംഫഖ, ആ സമ്പത്ത് നീ അവൻ ഏതിൽ ചെലവഴിച്ചു, അതിന് മറുപടി പറയേണ്ടി വരും. ഫമാദ അമില ഫീമ അലിമ, നീ പഠിച്ച അറിവ്, ആ അറിവനുസരിച്ച് നീ എന്ത് കർമ്മങ്ങളാണ് ലോകത്ത് ചെയ്തത്? ഇത് മുഴുവനും ഈ അഞ്ച് കാര്യങ്ങളെക്കുറിച്ചും ചോദിക്കുകയും അതിന് കൃത്യമായ മറുപടി പറയുകയും ചെയ്യാതെ ഒരു മനുഷ്യൻ്റെയും പാദങ്ങൾ ചലിപ്പിക്കാൻ നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹു സമ്മതിക്കൂല, പാദങ്ങൾ ചലിപ്പിക്കാൻ കഴിയൂല. ഇതാണ് സമ്പത്ത് തന്ന റബ്ബ് അതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരണം ചോദിക്കുമെന്ന് പറയാനുള്ള കാരണം ആ സമ്പത്തിൻ്റെ യഥാർത്ഥ അവകാശി അത് അള്ളാഹു തന്നെയാണ്. അതുകൊണ്ടാണ് വിശുദ്ധമായ ഇസ്ലാം അവൻ്റെ സമ്പത്തിൽ നിന്ന് സമ്പന്നൻ, 2.5% പാപങ്ങൾക്ക് വകവെച്ചു കൊടുക്കണം എന്ന നിർബന്ധ ബുദ്ധി കൽപ്പിക്കപ്പെടാനുള്ള കാരണം. പൊതുവെ മനുഷ്യൻ എന്ത് തന്നെ ചെയ്യാൻ സന്നദ്ധനാകുമ്പോഴും പണം അത് ചെലവഴിക്കാനാണ് അവന് മടിയുണ്ടാവുക. ഇസ്ലാം പറയുന്നത് ജനങ്ങൾക്ക് സമ്പത്തിനോട് ഭ്രമമുണ്ടാവും, പക്ഷേ ആ ഭ്രമം അവൻ്റെ ആവശ്യമില്ലാത്ത ആർത്തി അത് വെറുതെയാണ്, അത് നിനക്ക് നാളെ പരലോകത്തിൽ ഉപകരിക്കാത്തതാണ്. സുയ്യന ലിന്നാസി ഹുബ്ബു ശഹവാത്തി, ചില പിന്നെ ഇഷ്ടങ്ങൾ, ചില ആഗ്രഹങ്ങൾ അത് മനുഷ്യനൊരലങ്കാരമായി കണ്ടു. ചിലതിനോടുള്ള ആഗ്രഹങ്ങൾ, മോഹങ്ങൾ,
അതവൻ ഒരലങ്കാരമായി കണക്കാക്കപ്പെടുന്നു. എന്തിനോടൊക്കെയാ മിനൻ നിസ്സായി, സ്ത്രീകളോടുള്ള അവൻ്റെ മോഹം. അതവന് നല്ലതാണെന്നവന് തോന്നിക്കപ്പെട്ടു. അതേപോലെ തന്നെ വൽ ബനീൻ, സന്താനങ്ങൾ, അവൻ്റെ മക്കൾ, ആ മക്കളോട് മാത്രം കാണിക്കുന്നവൻ്റെ ആർത്തി. മറ്റുള്ളതൊന്നും കാണാതെ മക്കൾ എന്തു പറഞ്ഞോ, സന്താനങ്ങൾ എന്തു പറഞ്ഞോ, അതിനുവേണ്ടി മാത്രം ഉള്ള അങ്ങനെയൊരു വല്ലാത്ത സ്നേഹം. വൽ ഖനാതീരിൽ മുഖന്തറ മിനദ്ദഹബി വൽ ഫില്ലത്തി, അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്വർണം വെള്ളി നാണയങ്ങളടക്കമുള്ള അവൻ്റെ പിന്നെ അവൻ്റെ സ്വത്തുക്കൾ, ഇതിനോടുമുള്ള അവൻ്റെ അടങ്ങാത്ത മോഹം, അടങ്ങാത്ത മോഹം ഇതവന് സീനത്തായിക്കൊണ്ട് അവൻ കരുതിപ്പോയി. വൽ ഖൈലിൽ മുസവ്വമത്തി വൽ അൻആമി വൽ ഹർസി, അതേപോലെ തന്നെ മേത്തരം വാഹനങ്ങൾ, ആടുമാടൊട്ടയങ്ങൾ, അവൻ ചെയ്യുന്ന കൃഷികൾ, ഇതെല്ലാം അവന് ഭംഗിയാക്കപ്പെട്ടു. എന്നാൽ ഖുർആൻ പറയുന്നു, ദാലിക മത്താഉൽ ഹയാത്തി ദുന്യ, അതൊക്കെ ഈ ഐഹിക ജീവിതത്തിൻ്റെ അലങ്കാരങ്ങൾ മാത്രമാണ്, അലങ്കാരങ്ങൾ മാത്രമാണ്. പക്ഷേ വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്, ഏറ്റവും നല്ല മടക്കം അള്ളാഹുവിലേക്ക് തന്നെയാണ്, അള്ളാഹുവിലേക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സമ്പത്തിനോടുള്ള അമിതമായ ഭ്രമം ഇസ്ലാം ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. സമ്പത്തിനോടുള്ള അടങ്ങാത്ത ആർത്തി, സ്വകുടുംബത്തെ പോറ്റാൻ വേണ്ടി മാത്രം സമ്പത്ത് ചെലവഴിക്കുക, അവൻ നിക്ഷേപിച്ച സ്വത്തിന് യാതൊരുവിധ കേടുപാടുകളും കൂടരുതെന്ന നിർബന്ധ ബുദ്ധി, പാവപ്പെട്ടവൻ്റെ അവകാശങ്ങളെപ്പോലും വകവെച്ചു കൊടുക്കാൻ അവനെ സന്നദ്ധനാക്കുന്നില്ല. ഇസ്ലാം കർശനമായി ഈ വിഷയത്തെ പിന്നെ എതിർക്കുന്നു. ഈ എതിർപ്പും അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഇസ്ലാമിൻ്റെ ഇക്കോണമിയും സക്കാത്ത് സംവിധാനവും ഒക്കെയാണ് ക്യാപിറ്റലിസവും കമ്മ്യൂണിസവും പലിശാധിഷ്ഠിത ജീവിത സമ്പൽ വ്യവസ്ഥതയുമൊക്കെ തകർന്നടിയുമ്പോഴും ഇസ്ലാമിക സമ്പൽ വ്യവസ്ഥിതി ഇന്നും ലോകത്ത് പിന്നെ യശസ്സുയർത്തി തലയുയർത്തി നിൽക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയതാണ്. അവൻ വളരെ പ്രാധാന്യത്തോടുകൂടെ കാണുന്ന നിസ്കാരം, അതേപോലെ തന്നെ ദാഹവും വിശപ്പും സഹിച്ച് പകലന്തിയോളം പട്ടിണി കിടക്കുന്ന ഉപവസിക്കുന്നവൻ്റെ നോമ്പ്, അതേപോലെ തന്നെ കഅബത്തിങ്കൽ പോയി ലക്ഷങ്ങൾ മുടക്കി ചെയ്യുന്ന ഹജ്ജ്, ഇതെല്ലാം ഒരു വിശ്വാസി എത്രത്തോളം പ്രാധാന്യത്തോടു കൂടെ കാണുന്നുവോ അത്ര പ്രാധാന്യം സക്കാത്തിനും കാണുമ്പോഴേ അവൻ യഥാർത്ഥ മുസ്ലിമാവുകയുള്ളൂ. അല്ലെങ്കിലോ അല്ലെങ്കിൽ ഈ ഇസ്ലാമിക ബൗണ്ടറിയിൽ അവൻ ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് ഖുർആൻ പറയുന്നത്. റബ്ബ് സുബ്ഹാനഹു വതആല സാമ്പത്തികത്തിലുള്ള നമ്മുടെ കടപ്പാടുകളും കടമകളും അടക്കം എല്ലാം കൃത്യമായി നിർവഹിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Oh,